ഭൂതേർമഹദ്ഭിര്യ ഇമാ പുരോ വിഭോ നിർമായശേതേ യദമൂഷു പുരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ
വലിയ സദാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ജാനകീകാന്ത സ്മരണം ജയ് ജയ് രാമ രാമ ഗോപികാ ജീവന സ്മരണം ഗോവിന്ദ ഗോവിന്ദ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദര മന്ദഹാസം വാതാലേശം അനിശം ഹൃദി ഭാവയാമി ശ്രീ ഗുരുവായൂരപ്പാശരണം. പൊന്നുഗുരുവായൂരപ്പൻ്റെ അനൽപമായ കൃപാകടാക്ഷങ്ങളെക്കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 772-ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഏകാദശ സ്കന്ധം 6-ാമത്തെ അധ്യായത്തിലെ അവസാന ശ്ലോകങ്ങൾ, ഉദ്ധവന്റെ വാക്കുകളായിട്ട് നാം കേൾക്കുന്ന ശ്ലോകങ്ങളാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പ്രഹ്ലാദൻ ലോകത്തിന് നൽകിയ ആ നവധാഭക്തി പോലെ 9 ശ്ലോകങ്ങളാണ് നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കുക. ഈ 9 ശ്ലോകങ്ങൾ പ്രഹ്ലാദൻ പറയുന്ന നവധാഭക്തിക്ക് തുല്യമായ ഒരു ഭക്തിയുടെ തലം നമുക്ക് ഉദ്ധവനിലും കാണാൻ സാധിക്കും. ഭഗവാൻ ദേവന്മാരുടെ അപേക്ഷയനുസരിച്ച് ഭൂമിയുടെ ഭാരം തീർക്കാനായി ദേവകീ വസുദേവന്മാരുടെ പുത്രഭാവത്തിൽ അവതരിച്ചു. പിന്നീട് 125 വർഷക്കാലം ലോകസംഗ്രഹാർത്ഥം വിവിധങ്ങളായിട്ടുള്ള ലീലകളാടി. ആ ലീലകളൊക്കെ തന്നെ ഇന്ന് ലോകത്തിന് ആനന്ദത്തെ നൽകുന്നതാണ്. എന്നാൽ ഭഗവാനോടൊപ്പം കഴിഞ്ഞിരുന്ന ഉദ്ധവനെ പോലുള്ള ഉത്തമനായ ഉദാത്തമായ ഭക്തിയുള്ള ആ ഭാഗവതോത്തമന് ഒരിക്കലും ഭഗവാനെ വിട്ടിരിക്കുക എന്നുള്ളത് സഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ദേവന്മാരുടെ അടുത്ത് താൻ യാദവകുലത്തിൻ്റെ നാശത്തിന് ശേഷം സ്വധാമത്തിലേക്ക് തിരിച്ചു വരും എന്ന് ഭഗവാൻ പറഞ്ഞ് അവരെ പറഞ്ഞയച്ചതിന് ശേഷം ആ യാദവകുലത്തിന് വരാൻ പോകുന്ന ശാപത്തെ
അവരെ സ്വീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിനുള്ള വഴിയായിട്ടാണ് പ്രഭാസ തീർത്ഥത്തിലേക്ക് ഭഗവാൻ അവരെ ഇതാ പറഞ്ഞയക്കണത്. അപ്പോ ശ്രീകൃഷ്ണനെ വിട്ടുപിരിയാതെ എന്നും ഒരുമിച്ച് ഭഗവാനോടൊപ്പം ഒരു നിഴലു പോലെ, ഒരർത്ഥത്തിൽ നിഴലിനേക്കാൾ കൂടുതൽ ഇരുട്ടത്ത് നിഴലുണ്ടാവില്ല, ഇതെല്ലാ സമയത്തും ഭഗവാന്റെ സേവകനായി പ്രധാനമന്ത്രിയായി ഉത്തമ ഭക്തനായി കഴിഞ്ഞിരുന്ന ഉദ്ധവനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ സ്വധാമത്തിലേക്ക് തിരിച്ചു പോകുകയാണോ എന്ന ഒരു സംശയം അത് വല്ലാത്ത വേദനയ്ക്ക് കാരണമായി. അങ്ങനെയാണ് വിവിക്ത ഉപസംഗമ്യാ ജഗദാമീശ്വരേശ്വരം പ്രണമ്യ ശിരസാപാദൗ പ്രാഞ്ജലിസ്തമഭാഷത. ഭഗവാന്റെ മുമ്പിൽ കൈകൾ കൂപ്പി അവിടെ അഭാഷത ഭഗവാനോട് ആ പറയുന്നു ഉദ്ധവൻ. ഉദ്ധവന്റെ വാക്കുകളാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. ഉദ്ധവൻ പറയുകയാണ്, ദേവദേവേശ യോഗേശ പുണ്യശ്രവണ കീർത്തന സംഹൃത്യൈതൽ കുലം നൂനം ലോകം സന്ധ്യക്ഷ്യതേ ഭവാൻ വിപ്രശാപം സമർത്ഥോപി പ്രത്യഹന്നയദീശ്വര. ദേവദേവേശ, ദേവദേവന്മാർക്കും ഈശ്വരനായിരിക്കുന്ന ഭഗവാനെ, യോഗേശ യോഗങ്ങളുടെ ഫലപ്രദനായിരിക്കുന്ന ഭഗവാനെ, പുണ്യശ്രവണ കീർത്തന കേൾക്കുന്നവർക്ക് പുണ്യത്തെ വർദ്ധിപ്പിക്കുന്ന കീർത്തനങ്ങളോടുകൂടിയവനെ, ഈശ്വര സമർത്ഥനായ അവിടുന്ന് ഭവാൻ, സമർത്ഥ അപി സമർത്ഥനാണ്, അങ്ങക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ലെങ്കിൽ കൂടി, വിപ്രശാപം ന പ്രത്യഹൻ, ആ ബ്രാഹ്മണ ശാപത്തെ അങ്ങ് നശിപ്പിച്ചില്ല. യത് അതുകൊണ്ട് ഏതത് കുലം ഈ വംശത്തെ സംഹൃത്യ സംഹരിച്ചിട്ട് ലോകം സന്ധ്യക്ഷ്യതയെ നൂനം ഈ ലോകത്തെ അങ്ങ് ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്ന് നിശ്ചയമാണ് എന്നാണ്. ഇവിടെ ദേവന്മാർക്കും ദേവനാണ് അവിടുന്ന്, ബ്രഹ്മാദികൾക്കും ഈശ്വരനാണ് അവിടുന്ന്, കർമ്മയോഗം ജ്ഞാനയോഗം ഭക്തിയോഗം തുടങ്ങിയ സകല യോഗങ്ങൾക്കും ഫലത്തെ കൊടുക്കുന്ന ഫലദാതാവാണ് അവിടുന്ന്, കേൾക്കുന്നവർക്കും കീർത്തിക്കുന്നവർക്കും പുണ്യം വർദ്ധിപ്പിക്കുന്ന നാമങ്ങളോടുകൂടിയവനാണ് അവിടുന്ന്. അങ്ങ് ഇങ്ങനെയൊക്കെ ആണെന്നിരിക്കെ അങ്ങക്ക് ഇതിനുള്ള എല്ലാ തരത്തിലുള്ള ശക്തിയും സാമർഥ്യവും ഉണ്ടെന്നിരിക്കെ സമർത്ഥോപി ഇങ്ങനെയാണെങ്കിലും അവിടുന്ന് ആ ബ്രാഹ്മണ ശാപത്തെ തീർക്കാൻ അങ്ങക്ക് സാധിക്കാത്തവനെ പോലെ ഇരിക്കുന്നു. അപ്പൊ ബ്രാഹ്മണ ശാപം പോലും അങ്ങയുടെ സങ്കല്പമാണ് എന്ന് അടിയൻ കരുതുന്നു. കാലരൂപ്യ അന്വമോദത എന്നാണ് ശ്രീശു ബ്രഹ്മശ്രീ ഏകാദശ സ്കന്ധത്തിന്റെ ആദ്യത്തിൽ പറഞ്ഞത്. അപ്പൊ അതേപോലെ തന്നെ ഉദ്ധവൻ പറയുകയാണ്, ഈ വംശത്തെ പൂർണമായി ഇല്ലാതെയാക്കി ഈ ലോകത്തെ ഉപേക്ഷിക്കാൻ അവിടുന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. അതാണ് അങ്ങയുടെ ഈ പ്രവൃത്തിയുടെ ആന്തരികമായ താല്പര്യം സങ്കല്പം എന്ന് അടിയൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നാഹം തവാംഗ്രികമലം ക്ഷണാർത്ഥമപി കേശവ ത്യക്തും സമുത്സഹേ നാഥ സ്വധാമ നയമാമപി. കേശവ ഭഗവാനെ വിളിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അഹം തവ അംഗ്രികമലം ക്ഷണാർത്ഥം അപി ത്യക്തും ന സമുത്സഹേ. അങ്ങയുടെ അംഗ്രികമലങ്ങളെ, ഈ പാദപത്മത്തെ ക്ഷണാർത്ഥമപി, ക്ഷണത്തിന്റെ പകുതി അരനിമിഷം അരക്ഷണം പോലും ത്യക്തും ന സമുത്സഹേ, ഉപേക്ഷിക്കാൻ എനിക്ക് സാധിക്കില്ല അല്ലെങ്കിൽ സഹിക്കില്ലാതെ. മാമപി സ്വധാമ നയ, അടിയനെ കൂടി അങ്ങയുടെ സ്ഥാനത്തിലേക്ക് ആ വൈകുണ്ഠത്തിലേക്ക് എന്നെയും കൊണ്ടുപോകണേ, എന്നെ കൂടി അവിടേക്ക് എത്തിക്കണേ. അവിടുന്ന് ആ പാദപത്മങ്ങൾ, അതികോമളമായിരിക്കുന്ന അങ്ങയുടെ പാദങ്ങൾ അരനിമിഷം പോലും ഉപേക്ഷിക്കാൻ, അതിനെ മറക്കാൻ അടിയന് സാധിക്കില്ല, അടിയന് സഹിക്കില്ല, അടിയന് ശക്തിയില്ല. അതുകൊണ്ട് അങ്ങയെ പിരിഞ്ഞിരിക്കാൻ അശക്തനായിരിക്കുന്ന എന്നെ അവിടുത്തെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം അവിടുത്തെ പാദത്തോട് ചേർത്ത് അവിടുത്തെ ആ സ്വധാമത്തിലേക്ക് അടിയനെ കൂടി കൊണ്ടുപോകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. തവ വിക്രീഡിതം കൃഷ്ണ നൃണാം പരമമംഗളം കർണപീയൂഷമാസ്വാദ്യ ത്യജത്യന്യസ്പൃഹാം ജന. കൃഷ്ണ
നൃണാം പരമമംഗളം, ഈ മനുഷ്യർക്ക് പരമമായ മംഗളത്തെ നൽകുന്നതും. കർണപീയൂഷം, കർണങ്ങൾക്ക് കാതുകൾക്ക് അമൃതം പോലെ ആനന്ദകരവുമായിരിക്കുന്ന. തവ വിക്രീഡിതം, അവിടുത്തെ ലീലകൾ. ആസ്വാദ്യ, അതിനെ ആദരവോടുകൂടി കേട്ടിട്ട്. ജനഹ, സാധാരണ ആളുകൾ. അന്യസ്പൃഹാം ത്യജതി, മറ്റ് വിഷയങ്ങളിലുള്ള സ്നേഹത്തെ ഉപേക്ഷിക്കുന്നു. അത് അങ്ങയുടെ ആ ലീലകളുടെ പ്രത്യേകതയാണ്. ആനന്ദസ്വരൂപനായിരിക്കുന്ന ഹേ കൃഷ്ണ, അമൃതം പോലെ അതിമധുരമാണ്. അതേപോലെ തന്നെ സകല ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കി പരമാനന്ദത്തെ നൽകുന്നതാണ് അവിടുത്തെ ആ ചരിത്രം. അപ്പോ അത്യാദരവോടുകൂടി ആരാണോ ഇത് കേൾക്കുന്നത്, അവർ സാധാരണ രീതിയിൽ അവർക്കുണ്ടാകുന്ന മറ്റ് പല വസ്തുക്കളിലുമുള്ള സ്നേഹത്തെ ഇല്ലാതെയാക്കുന്നു. അതിസ്നേഹസ്ഥാനങ്ങൾ എന്ന് കരുതിയിരുന്ന ധനം, മക്കള്, ഭാര്യ, ഗൃഹം, അധികാരം തുടങ്ങിയ ആ വിഷയങ്ങളിലുള്ള സ്നേഹം അവരിൽ നിന്ന് വിട്ടുപോകുന്നു. എന്നിട്ടോ അവരെപ്പോഴും തവ കഥാമൃതം തപ്ത ജീവനം എന്ന രീതിയിൽ ആ അവരുടെ തപ്തമായ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന, അതിന് കുളിർമഴയായി തീരുന്ന അവിടുത്തെ ലീലകളെ കേട്ട് കേട്ട് മറ്റുള്ളവയിൽ താല്പര്യമില്ലാത്തവരായിട്ട് തീരുന്നു ഈ ലോകത്തിലുള്ള സാധാരണ ജനങ്ങൾ. ശയ്യാസനാടന സ്ഥാന സ്നാന ക്രീഡാശനാദിഷു കഥം ത്വാം പ്രിയമാത്മാനം വയം ഭക്താസ്ത്യജേമഹി. ശയ്യാസനാടന സ്ഥാന സ്നാന ക്രീഡാശനാദിഷു, കിടക്കുക, അതുപോലെ ഒരു സ്ഥലത്ത് ഇരിക്കുക, അതേപോലെ നടക്കുക, നിൽക്കുക, കുളിക്കുക, കളിക്കുക, ഭക്ഷണം കഴിക്കുക, ഇങ്ങനെ ഏത് പ്രവൃത്തികളിലും പ്രിയം ആത്മാനം, പ്രേമമായും ആത്മസ്വരൂപമായിരിക്കുന്ന ത്വാം അങ്ങയെ, ഭക്ത വയം കഥം ത്യജേമഹി, അവിടുത്തെ സേവിക്കുന്ന ഭക്തന്മാരായ ഞങ്ങൾ എങ്ങനെയാണ് ഉപേക്ഷിക്കുക. ഇപ്പോ സാധാരണ ആളുകൾക്ക് പോലും അവിടുത്തെ ലീലകൾ കേൾക്കുമ്പോൾ ആനന്ദം അനുഭവപ്പെടുന്നു, മറ്റ് വിഷയങ്ങളിലുള്ള ആ സ്നേഹം, ആ സ്പൃഹ അവർക്കില്ലാതെയാവുന്നു. അങ്ങനെ ഇരിക്കെ കിടക്കുക, നടക്കുക, ഇരിക്കുക, നിൽക്കുക, കുളിക്കുക, നിത്യകർമ്മം ചെയ്യുക, കളിക്കുക, ഭക്ഷണം കഴിക്കുക, ഇങ്ങനെ സകല സമയത്തും അങ്ങയെ പ്രാണനെന്നതുപോലെ പിന്തിരിയാതിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് എങ്ങനെ അവിടുത്തെ പിരിയാനായിട്ട് സാധിക്കും. ഞങ്ങളെ ഉപേക്ഷിക്കരുതേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നു. ത്വയോപഭുക്തസ്രഗന്ധവാസോലങ്കാരചർച്ചിത ഉച്ഛിഷ്ടഭോജിനോദാസ തവമായാം ജയേമഹി. ത്വയാ, അങ്ങയാൽ ഉപഭുക്തസ്രഗന്ധവാസോലങ്കാരചർച്ചിത, ഭുജിക്കപ്പെട്ട മാല, ചന്ദനം, വസ്ത്രം, അലങ്കാരം, ഇതുകൊണ്ടൊക്കെ അലങ്കരിക്കപ്പെട്ടവരായിട്ട് ഞങ്ങൾ ഉച്ഛിഷ്ടഭോജിന, ഉച്ഛിഷ്ടത്തെ അനുഭവിക്കുന്ന ദാസന്മാരായ ഞങ്ങൾ തവ മായാം ജയേമഹി, അവിടുത്തെ മായയെ ഞങ്ങൾ ജയിക്കാം. എങ്ങനെയാ ജയിക്കണത്? അവിടുത്തോടൊപ്പം കഴിഞ്ഞ് അവിടുന്ന് അനുഭവിച്ച, അവിടുന്ന് ധരിച്ച മാല ധരിക്കുക, അവിടുന്ന് ഉപേക്ഷിച്ച ചന്ദനത്തെ സ്വീകരിക്കുക, അവിടുന്ന് ഉടുത്ത വസ്ത്രത്തെ ഉടുക്കുക, അവിടുന്ന് നടത്തിയ അലങ്കാരങ്ങൾ സ്വീകരിക്കുക, ഇതൊക്കെ അങ്ങനെ ഞങ്ങൾ അലങ്കരിക്കപ്പെട്ട് അവിടുത്തെ ആ ഭക്ഷണത്തിൻ്റെ ബാക്കി ഉച്ഛിഷ്ടം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദാസന്മാരായ ഞങ്ങൾക്ക് അങ്ങയുടെ മായയെ ജയിക്കാൻ സാധിക്കും. അപ്പോൾ മായയെ ജയിക്കാൻ അതുതന്നെ മാർഗമായതുകൊണ്ട് പ്രിയരൂപനായിരിക്കുന്നു എന്ന് മാത്രമല്ല, അങ്ങയുടെ സേവയാൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അനായാസം സംസാര സമുദ്രത്തിൻ്റെ മറുകരയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങയെ ഉപേക്ഷിക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. മായാജയത്തിന് ഭഗവത് ഉച്ഛിഷ്ട ഭോജനാദികൾ ഉത്തമ മാർഗമാണ്. അതുകൊണ്ടാണ് ഭഗവാന് നിവേദിച്ചത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹിമ എത്രയോ വലുതാണ്. ഒരു സാധാരണ ഭക്ഷണം പോലെയല്ല, ഭഗവാന് നിവേദിച്ച്. അതുകൊണ്ട് സജ്ജനങ്ങൾ, ഭക്തോത്തവന്മാരൊക്കെ എന്താ ചെയ്യുക, എല്ലാം ഭഗവാന് സമർപ്പിക്കും മനസ്സുകൊണ്ടെങ്കിലും. ഒരുപക്ഷേ പൂജകൻ ക്ഷേത്രത്തിൽ ചെയ്യുന്നത് പോലെ പൂജകളൊന്നും ചെയ്തോളണമെന്നില്ല,
ഭഗവാന്റെ വിഗ്രഹത്തിന്റെ മുമ്പിലോ അല്ലെങ്കിൽ ഭഗവത് സ്മരണയോടുകൂടി നാം എന്താണോ കഴിക്കുന്നത് അത് ഭഗവാന്റെ നിവേദ്യമാണ് എന്ന ഭാവത്തിൽ, ആ ഭാവനയിൽ ഭഗവാനെ മാത്രം വിചാരിച്ചുകൊണ്ട് കഴിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ക്ഷേത്രാദി പ്രതിഷ്ഠകൾ കൊണ്ട് മഹാന്മാർ വെളിപ്പെടുത്തുന്നത് ഭഗവാന് സമർപ്പിച്ചത് ശ്രേഷ്ഠം എന്ന് കാണിക്കുകയാണ്. വാതാശനായ ഋഷയ ശ്രമണ ഊർധ്വമന്ധിന ബ്രഹ്മാഖ്യം ധാമതേ യാന്തി ശാന്ത സന്യാസിനോമല. വാതാശന, വായു ഭക്ഷണ ആയിട്ടുള്ള ആളുകൾ, ഏ ഋഷയ, ഏതൊരു ഋഷികളും ശ്രമണ ഊർധ്വമന്ധിന, തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും അതേപോലെ തന്നെ രേതസ്സിനെ സംരക്ഷിക്കുന്നവരും ആ രേതസ് സ്ഖലിക്കാതെ തപശക്തി കൊണ്ട് നിയന്ത്രിക്കുന്നവരും ഊർധ്വരേതസ്സുകളായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ശാന്ത അന്തഃക്കരണത്തെ ഒതുക്കി അമലന്മാരായി സന്യാസികൾ, തേ ബ്രഹ്മാഖ്യം ധാമ, അങ്ങയുടെ ബ്രഹ്മം എന്ന സ്ഥാനത്തെ പ്രാപിക്കും. ഇപ്പൊ സന്യാസികളും മറ്റുമൊക്കെ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന അങ്ങയുടെ സ്ഥാനം ഞങ്ങൾക്ക് ലഭിക്കുക, അത് അനായാസം ലഭിക്കും, അങ്ങൊന്ന് വിചാരിച്ചാൽ മതി അല്ലേ. വായുഭക്ഷണം ചെയ്തുകൊണ്ട് ശീതം ഉഷ്ണം ഇങ്ങനെയുള്ള ദ്വന്ദ്വങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ച് സുഖദുഃഖങ്ങൾ ഒരേപോലെ കണ്ട് തപസ് ചെയ്ത് സ്ത്രീ സംസർഗം ഉപേക്ഷിച്ച് സന്യാസികൾ അതിശാന്തന്മാരായിത്തീരുന്നു, അവരമലന്മാരായിത്തീരുന്നു. അതുകൊണ്ട് തന്നെ പാപമില്ലാത്തവരെ പാപമറ്റവരായിത്തീരുന്നു. അങ്ങനെയുള്ള ആ സന്യാസികളും ജ്ഞാനികളും ഒക്കെ വളരെ കഷ്ടപ്പെട്ടാണ് അക്ഷരബ്രഹ്മം, ബ്രഹ്മാഖ്യം ധാമ, അക്ഷരബ്രഹ്മം എന്നറിയപ്പെടുന്ന അങ്ങയുടെ സ്ഥാനത്തിലേക്ക് എത്തുന്നത്. വയം ത്വിഹ മഹായോഗിൻ ഭ്രമന്ത കർമ്മവർമ്മസു ത്വദ്വാർത്തയാ തരിഷ്യാമസ്താവകൈർദുസ്തരം തമ. വയം തു, ഞങ്ങളോ മഹായോഗിൻ, മഹായോഗിയായിരിക്കുന്ന ഭഗവാനെ, കർമ്മവർമ്മസു, കർമ്മമാർഗങ്ങളിൽ ഭ്രമന്ത, ചുറ്റിത്തിരിയുന്നവരാണെങ്കിലും, ത്വദ്വാർത്തയ, അങ്ങയുടെ വാർത്തയാൽ, അങ്ങയുടെ ലീലകൾ മഹിമകൾ ഇതൊക്കെ കേട്ടിട്ട്, താവകൈ, അങ്ങയുടെ ഭക്തന്മാരോടുകൂടി, ദുസ്തരം തമ തരിഷ്യാമ, കടക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ആ തമസ്സിനെ, ആ അന്ധകാരത്തെ, അവിദ്യയെ, അജ്ഞാനത്തെ തരിഷ്യാമ, ഞങ്ങള് കടക്കുന്നു എന്നാണ്. അപ്പോ മഹായോഗിയായ ഭഗവാനെ, കർമ്മത്തിനനുസരിച്ചാണ് നമുക്ക് മനുഷ്യനാവുക, ദേവനാവുക, ഇങ്ങനെ ഓരോ യോനികളിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുക. അങ്ങനെ പുനരപി ജനനം പുനരപി മരണം എന്നുള്ള രീതിയിൽ വന്നും പോയി കൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ. എങ്കിലും ഞങ്ങൾ എന്തു ചെയ്യും? അവിടുത്തെ ഭക്തന്മാരോടുകൂടി അവിടുത്തെ മഹിമകൾക്ക് കേൾക്കുകയും അവിടുത്തെ നാമങ്ങൾ, ഹരേ നാരായണ, ഹരേ നാരായണ, ശ്രീകൃഷ്ണ ഗോവിന്ദ, ഹരേ മുരാരേ, ഹേ നാഥ, നാരായണ വാസുദേവ എന്നിങ്ങനെയുള്ള ഭഗവാന്റെ വിവിധങ്ങളായ നാമങ്ങളെ കീർത്തിച്ച് ആ ഭക്തിയുടെ അധിഷ്ഠാനങ്ങളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ അവിദ്യയെ, ആ ഇരുട്ടിനെ ഞങ്ങൾ അപ്പുറത്തേക്ക് കടക്കും. ഞങ്ങളുടെ ഹൃദയം പ്രകാശപൂരിതമാകും അവിടുത്തെ ലീലകൾ പാടിപ്പാടിപ്പാടി. സ്മരന്ത കീർത്തയന്തസ്തേ കൃതാനിഗതിതാനി ച ഗത്യുസ്മിതേ ക്ഷണക്ഷേളി യന്ത്രലോക വിഡംബനം തേ കൃതാനി ഗതിതാനി. അങ്ങയുടെ കർമ്മങ്ങൾ അതേപോലെ വാക്കുകൾ, ആ ഗത്യുസ്മിതേ ക്ഷണക്ഷേളി, സഞ്ചാരം, മന്ദഹാസം, ഈക്ഷണം, നോട്ടം, നേരം പോക്ക്, ഇങ്ങനെയുള്ള നിർലോക വിഡംബനം, ഈ മനുഷ്യ നാട്യം ഉണ്ടല്ലോ, യത്ത്, അതിനെയും സ്മരന്ത, അതിനെയൊക്കെ സ്മരിച്ചും കൊണ്ട്, കീർത്തയന്ത, കീർത്തിച്ചും കൊണ്ട് ഞങ്ങൾ അവിദ്യയെ കടക്കും എന്ന് പറയുകയാണ്. അങ്ങ് ചെയ്ത ലീലകൾ, ആ ലീലകളുടെ മാധുര്യം, അങ്ങ് പറഞ്ഞ വാക്കുകൾ, അങ്ങയുടെ സഞ്ചാരം, അവിടുത്തെ സുന്ദരമായ മന്ദഹാസം, അവിടുത്തെ കടക്കണ്ണോട്ടം എന്നു വേണ്ട, അവിടുത്തെ ആ നിർലോക വിഡംബനം, മനുഷ്യ നാട്യം ഉണ്ടല്ലോ, അതിനെ സ്മരിച്ച്, അതിനെ കീർത്തിച്ച്,
അതിനെക്കുറിച്ചുള്ള ലീലകൾ പാടി 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 അങ്ങയുടെ ഭക്തന്മാരോടുകൂടി കഴിഞ്ഞ് ആ അവിദ്യയെ ഞങ്ങൾ കടക്കുക തന്നെ ചെയ്യും എന്ന് ഉദ്ധവൻ പറയുന്നു. ഉദ്ധവന്റെ ആഗ്രഹം എന്താണ്? സ്വധാമ നയമാമപി, അവിടുത്തെ ലോകത്തിലേക്ക് അടിയനെ കൂടി കൊണ്ടുപോകണേ എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ആ അർത്ഥം. അങ്ങനെ നേരത്തെ നമ്മൾ 9 ശ്ലോകങ്ങൾ എന്നാണ് പറഞ്ഞത്, 8 ശ്ലോകങ്ങളാണ്. 8 ശ്ലോകങ്ങളിലാണ് ഈ ഉദ്ധവന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. 9 ശ്ലോകം ശ്രീ ശിവബ്രഹ്മർഷി പറയുകയാണ്, ഈ 8 ശ്ലോകങ്ങളിലൂടെ കേട്ടതിനെ ഭഗവാൻ ദേവകിയുടെ 8 പുത്രനായി അവതരിച്ച ഭഗവാൻ ദേവകി സുതൻ തന്റെ പ്രിയപ്പെട്ട ഉദ്ധവനോട് മറുപടി പറയുകയാണ്. ശിശുബ്രഹ്മർഷി പറയുന്നു, ഏവം വിജ്ഞാപിതോ രാജൻ ഭഗവാൻ ദേവകീസുത ഏകാന്തിനം പ്രിയം ഭൃത്യമുദ്ധവം സമഭാഷത എന്നാണ്. അല്ലയോ പരീക്ഷിത്തെ, അല്ലയോ രാജാവേ, ഏവം ഇത്തരത്തിൽ വിജ്ഞാപിത ദേവകീസുത അറിയിക്കപ്പെട്ട ദേവകീപുത്രനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏകാന്തിനം പ്രിയം തന്നെ മാത്രം ആശ്രയിച്ചും തനിക്കേറെ പ്രിയപ്പെട്ടവനുമായ ഭൃത്യം തനിക്ക് ഭൃത്യനായിരിക്കുന്ന ഉദ്ധവം സമഭാഷത ഉദ്ധവനോട് പറയാനായിട്ട് ആരംഭിച്ചു. മറ്റൊരാളും ആശ്രയമില്ലാതെ താൻ മാത്രം ഏകാശ്രയമായി കരുതുന്ന ഉദ്ധവൻ ആ ഉദ്ധവന്റെ വാക്കുകൾ കേട്ടപ്പോ അതുകൊണ്ട് തന്നെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഉദ്ധവൻ. അങ്ങനെയുള്ള ആ നിർവ്യാജ ഭൃത്യനും ഭക്തനുമായിരിക്കുന്ന ഉദ്ധവൻ ഇത്തരത്തിൽ പറഞ്ഞപ്പോ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ധവന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞും കൊണ്ടാണ് ശ്രീമദ് ഭാഗവതം 11 സ്കന്ധത്തിലെ ശ്രീകൃഷ്ണോദ്ധവ സംവാദത്തിന്റെ തുടക്കം, ശ്രീകൃഷ്ണോദ്ധവ സംവാദ ആരംഭോ നാമ 6 ആറാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കുന്നത്. 7 അധ്യായം മുതലാണ് ഭഗവത് ഉദ്ധവ സംവാദം. ഇതാണ് ഉദ്ധവ ഗീത എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ആ കർമ്മമാർഗത്തിൽ തകർന്നുപോയ തളർന്നുപോയ പാർത്ഥന് പരമപവിത്രമായ ഗീത ഭഗവാൻ പകർന്നു നൽകി. അത് ഭഗവത്ഗീത എന്നറിയപ്പെടുമ്പോൾ ഇവിടെ കർമ്മത്തിൽ നിന്നൊക്കെ മോചനം നേടാനായിട്ട് ഉദ്ധവനെ ഭഗവാൻ ഉപദേശിക്കുന്ന ഈ വാക്കുകൾ തൻ്റെ ഭക്തന്റെ പേരിൽ അറിയപ്പെടട്ടെ എന്നാണ് ഭഗവാന്റെ സങ്കല്പം. അതുകൊണ്ടാണ് ഇതിന് ഉദ്ധവഗീത എന്ന് പറയുന്നത്. ഈ ഉദ്ധവഗീതയിൽ തന്നെ നമ്മൾ ആദ്യം ദത്താത്രേയ ഗീത, ഹംസഗീത, ഐളഗീത, ഭിക്ഷുഗീത തുടങ്ങിയ ഉപഗീതകൾ വേറെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ ശ്രദ്ധേയമായ ആ ഭഗവാന്റെ വാക്കുകൾ അത് വളരെ ശ്രദ്ധിച്ചു കേട്ടാലാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് മനസ്സിലാവുക. അപ്പൊ അതിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് അനുസ്മരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദത്താത്രേയ ഗീതയിൽ ആദ്യം നമ്മൾ കേൾക്കുക 24 ഗുരുക്കന്മാരുടെ പേരുകളാണ്. പൃഥ്വി, വായു, ആകാശ, ആപോഗ്നിഷ്, ചന്ദ്രമാ, രവി, കപോതോ, അജഗര, സിന്ധു, പതംഗോ, മധുഗുർ, ഗജ, മധുഹ, ഹരിണോ, മീന, പിങ്കള, കുരരോർഭക, കുമാരി, ശരകൾ, സർപ്പ, ഊർണനാഭി, സുപേഷകൾ. ഇതാണ് 24 ഗുരുക്കന്മാർ എന്ന് ദത്താത്രേയം പറയും. ആ ഓരോ ഗുരുക്കന്മാരിൽ നിന്നും എന്തൊക്കെ പഠിക്കണം, എങ്ങനെ ആവണം, എങ്ങനെ ആവാതിരിക്കണം എന്ന് പറഞ്ഞു തരികയാണ് ദത്താത്രേയൻ. അതാണ് ഭഗവാൻ ഉദ്ധവന് നൽകുന്ന ഉപദേശത്തിലെ ആദ്യത്തെ ഭാഗം. ആ രംഗങ്ങളൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇപ്പോ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരിയോ. Hello.
ഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമല മദനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായൂജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവന പുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപ രൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവ രാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥ നന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദ തനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവന പുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കരവാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സംവസദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹര പുത്ര ആശ്രിത മിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജന പ്രിയ ഭാഗവത പ്രിയ
ശരണമേതവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണമേതവ ചരണയുഗം ഗുരുപവന പുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തുയദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവാ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയാ തമസോമാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം ഗമയാ. ഓം ശാന്തി 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 ഹരിയോ.